ഓരോ പാട്ട് ഗുരു രണ്ട് പാട്ട് ചെയ്യട്ടെ, ശിഷ്യൻ ഒരു പാട്ട്, പക്ഷേ അത് ഏറ്റവും നല്ല സിറ്റുവേഷൻ തരുന്നു. ഓശാന പ്രൊസഷൻ ബൈബിളിലെ ഏറ്റവും അത്യാനന്ദകരമായ ഒരു സിറ്റുവേഷനാണ്, യേശുവിനെ ആരാധിച്ചു കൊണ്ടുവരുന്ന. ഞാൻ ഹോഷാന ഹോഷാന കർത്താവിൻ ഹോഷാന ഫാസ്റ്റ് ചെയ്തു, ഫാസ്റ്റ് ചെയ്തപ്പോൾ പ്രൊഡ്യൂസറൊക്കെ തെറ്റി, എൻ്റെ എങ്ങനെ ഇത് എങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയൊന്നും നാട്ടിപ്പോഴുമില്ല. ഹോഷാന എന്ന് പറയണം. ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട സാർ, അന്നെനിക്ക് കമൻ്റ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല, നമ്മൾ എന്നെ വിശ്വസിക്കും സാർ. അന്നത്തെ ആലാപനത്തിൻ്റെ മധുരമ ഇന്നില്ല. ഇന്ന് ഈ ബഹളമയമായ സംഗീത ഈ ഓർക്കസ്ട്രേഷൻ്റെ കീഴിൽ കൂടെ പാടി ഊളയിട്ടങ്ങ് പോകുന്നതേ ഉള്ളൂ. ചിലതൊക്കെ ഏക്കും പൊട്ടക്കണ്ണൻ്റെ മാളെ മാവേലവർ പോലെ ഏറ്റാലും ഏറ്റവും ഏറ്റില്ലെങ്കിലേറ്റില്ല. അങ്ങനെ അടുക്കും ചിട്ടയുമായിട്ട് നടന്ന ഒരു കാലഘട്ടം പണ്ട്, ഇന്നത്തെ അതെല്ലാം വിഘടിച്ചു പോയി. അപ്പോൾ അവിടെ വന്ന് പിന്നെ ജോസഫ് കൃഷ്ണ സാറിൻ്റെ ഒരു ഗുരുശിഷ്യ ബന്ധമുണ്ടാക്കുന്ന അവസരം ഭാഗ്യം എനിക്കുണ്ടായി. ഗോവാക്കാരൻ ആംഗ്ലോ ഇന്ത്യൻ ജോസഫ് കൃഷ്ണ മദാമ്മ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ തനി വെസ്റ്റേൺ മൂവ്മെൻ്റ് എന്നെ അവിടെ മദ്രാസിലെ ഒരു വലിയ ചെറിയാൻ പ്രദേശം എന്ന് പറഞ്ഞ ഭയങ്കര ഫോട്ടോ സ്റ്റുഡിയോയുടെ ആൾക്കാർ, അതിൻ്റെ പ്രധാനികൾ പോൾ സാറ് എന്നെ കൊണ്ടിരുന്നു. ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി. പി എ തോമസ് എന്ന് പറയുന്ന അധികായനെ പരിചയപ്പെടുത്തി. അന്ന് തോമസ് പിക്ചേഴ്സ് എന്ന രീതിയിൽ ആ പേരിൽ ബാനറിൽ കത്തി നിൽക്കുന്ന ഫിലിം യൂണിറ്റാണ്, കമ്പനിയാണ് അത്, തോമസ് പിക്ചേഴ്സ്. ആ തോമസ് പിക്ചേഴ്സിനെ എന്നെ ബന്ധപ്പെടുത്തി, അതിനുള്ള ജോസഫ് കൃഷ്ണ സാറിനെ ബന്ധപ്പെടുത്തി. അങ്ങനെ ജോസഫ് കൃഷ്ണ സാറിൻ്റെ ശിഷ്യൻ കം അസിസ്റ്റൻ്റ് എന്ന ഒരു രീതിയിൽ എന്നെ കൊണ്ടു നടന്നു. അങ്ങനെ 6 വർഷക്കാലം അദ്ദേഹവുമായിട്ട് ബന്ധം, ഒരു ശിഷ്യ ബന്ധമുണ്ട്. മലയാള പടങ്ങളും തെലുങ്ക് പടങ്ങളുമെല്ലാം അദ്ദേഹം റീറിക്കാർഡ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ചെന്ന് ഒരു മൂല എന്ന് ഞാനും കൈ പൊക്കുകയും കാല് പൊക്കുകയൊക്കെ ചെയ്യുന്ന, അന്ന് കൈയൊക്കെ ഇങ്ങനെ പൊക്കിച്ചില്ലേ കണ്ടക്ട് ചെയ്യാൻ നോക്കും. ഇന്നിപ്പോൾ ടൈമിങ് റിതം ബോക്സ് കിട്ടുന്നതുകൊണ്ട് കൈ കൊണ്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തന്നെയല്ല, മാനുവൽ റെക്കോർഡിങ് അല്ല, ഇന്ന് ഓരോരുത്തർ കയറി നമ്മുടെ ചാരായ ഷാപ്പിൽ കയറുന്ന പോലെ, തലയെ മുണ്ടിട്ട് കയറുന്ന പോലെ ഓരോരുത്തർ കയറി ഒരു ട്രാക്കിലൂടെ വായിച്ചിങ്ങ് പോരുക. മറ്റേതല്ല, നിരക്കെ ഓരോ ബൂത്തിലും കലാകാരന്മാർ നിരന്നിരുന്നു കൊണ്ട് ഗായകനും വന്നുകൊണ്ട് നേരിൽ പാടുന്ന ആ കാഴ്ച അത് ആസ്വദിക്കാൻ തന്നെ സാധിച്ചാൽ തന്നെ ഒരുവൻ സംഗീതജ്ഞനാകും, ഏറ്റവും നല്ല ആസ്വാദകൻ. അങ്ങനെ 6 വർഷക്കാലം മദ്രാസിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ 1 വർഷം കഴിഞ്ഞ് പിന്നെ ജീസസ് എന്ന സിനിമ തോമസ് സാർ പിടിക്കാനിടയായി. അതിനകത്ത് ഒരു സംഗീതം ചെയ്യിക്കണം എന്ന് പോൾ സാർ ഒന്നുകൂടെ ഉദ്ധരിച്ചു പറയിപ്പിച്ചു. അപ്പം ഞാൻ മിടുക്കനാണെന്ന് ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ തോമസ് സാറിന് തോന്നുകയും ചെയ്തു. ആ രംഗനാഥ് ചെയ്യാനൊക്കെ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഗുരുവിനോട് അനുവാദം വാങ്ങി. അപ്പോൾ ശരി എങ്കിൽ ഓരോ പാട്ട് ഗുരു രണ്ട് പാട്ട് ചെയ്യട്ടെ, ശിഷ്യൻ ഒരു പാട്ട്, പക്ഷേ അത് ഏറ്റവും നല്ല സിറ്റുവേഷൻ തരുന്നു. ഓശാന പ്രൊസഷൻ ബൈബിളിലെ ഏറ്റവും അത്യാനന്ദകരമായ ഒരു സിറ്റുവേഷനാണ്, യേശുവിനെ ആരാധിച്ചു കൊണ്ടുവരുന്ന. അപ്പോൾ അന്ന് ഞാൻ അതുവരെയുള്ള ഹോഷാന ദാവീദിൻ സുദനേ, ഓഷാന ഹോഷാന ഹോഷാന എന്ന ഈ ശൈലിയുള്ള പാട്ടാണ്, ശവെടുപ്പിന് വരുന്ന പോലാണ് ഉള്ള ടെമ്പോ ഇല്ലാത്ത പാട്ട്. ഞാൻ എൻ്റെ കൊച്ചു ഹൃദയത്തിൽ വിചാരിച്ചു, ഇവിടെ ബൈബിളിലെ ഏറ്റവും അത്യാനന്ദകരമായ ഒരു സന്ദർഭമല്ലേ ഇത്, എല്ലാവർക്കും യേശുവിനെ ആരാധിക്കാനുള്ള അവസരവും നിറഞ്ഞ വിശ്വാസവും ഒക്കെ യേശുവിൽ അർപ്പിക്കപ്പെട്ടിട്ട് അവർ യേശുവിനെ രാജാവിൻ്റെ രാജാവായിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്, ഒലിവിലെയൊക്കെ വീശി. അപ്പോൾ അത് സന്തോഷകരമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഹോഷാന ഹോഷാന കർത്താവിൻ ഹോഷാന ഫാസ്റ്റ് ചെയ്തു, ഫാസ്റ്റ് ചെയ്തപ്പോൾ പ്രൊഡ്യൂസറൊക്കെ തെറ്റി, എൻ്റെ എങ്ങനെ ഇത് എങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയൊന്നും നാട്ടിപ്പോഴുമില്ല.
ഹോഷാനാന്ന് വരണം. ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട സാർ, അന്നെനിക്ക് കമൻഡ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. നമ്മൾ എന്നെ വിശ്വസിക്കൂ സാർ, ഇങ്ങനെയൊക്കെ അഭിനയിച്ച് എന്നെ വിശ്വസിക്കൂ സാർ. ബൈബിളിൽ ഏറ്റവും ആനന്ദകരമായ ആഘോഷകരമായൊരു സിറ്റുവേഷൻ, റിഥം ടെമ്പോ അല്പം കൂടിയാലേ ആ ആനന്ദത്തിൻ്റെ ബീറ്റ് വരൂ, ആ മുഹൂർത്തം വരൂ, എന്നെ വിശ്വസിക്കൂ, ഇല്ലെങ്കിൽ ആ പാട്ട് ഉപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അദ്ദേഹം ആലോചിച്ചിട്ട് ആ പയ്യനല്ലേ സംബന്ധിച്ചേക്കാന്ന് വിചാരിച്ച് എൻ്റെ കൈയും ഒക്കെ ഇങ്ങനെ പിടിച്ചുയർത്തി ഫോട്ടോ അന്നത്തെ പത്രക്കാരൊക്കെ കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുത്തനെ ഉയർത്തുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ പാട്ട് ചെയ്തു. ആ ഫിലിം ഇറങ്ങി ഏറ്റവും ആപ്റ്റായിരുന്നു, ഏറ്റവും മനോഹരമായിരുന്നു എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. പക്ഷേ ആ സിറ്റുവേഷൻ അത്യാനന്ദത്തോടുകൂടി ആദരവോടുകൂടി മഹാനായ ക്രൈസ്തനെ എഴുന്നള്ളിക്കുന്ന ആ ചിത്രം, ആ മുഹൂർത്തം വളരെ ധന്യമായി. അതുകൊണ്ട് അടുത്ത പടം സെൻറ്റ് തോമസ്. ആ സെൻറ്റ് തോമസ് രംഗനാണ് ചെയ്യുന്നത്. അന്ന് രംഗൻ എന്ന പയ്യനായിരുന്നു, അങ്ങനെ വിളിയുണ്ട്, രംഗനായിരുന്നു ചെയ്യുന്നത് എന്നൊക്കെ പത്രക്കാരോട് പറഞ്ഞു. പത്രക്കാരതെഴുതി. അത് കഴിഞ്ഞതിന് ശേഷം പടം വന്നു. അപ്പോൾ ജീസസിന് ഭയങ്കര കളക്ഷനായിരുന്നല്ലോ, എൻ്റെ പാട്ട് കൊണ്ട് മാത്രമല്ല എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നു. അപ്പോൾ അങ്ങനെ വന്നിച്ച് ആളുകൾ, ഞാൻ നാട്ടിൽ വന്ന് എല്ലാവരോടും വലിയ ഗമയും പറഞ്ഞു, അടുത്ത പടമുണ്ട്, സെൻറ്റ് തോമസ് ഫുള്ളായിട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സെൻറ്റ് തോമസിൻ്റെ പരസ്യം വന്നു, സലിൻ ചൗധരി സംഗീതം എന്ന് കണ്ടു. ഓ സന്തോഷം, സിനിമയുടെ സ്വഭാവം ഇതാണല്ലോ, മനസ്സിലോ? അപ്പോൾ ആര് നല്ല ഗ്രിപ്പിലാകുന്നു ആ ഗ്യാങ് അവരെ അങ്ങ് പോകും. കടപ്പാടുകൾക്കൊന്നും ഇവിടെ രാഷ്ട്രീയമേ ഉള്ളൂ. ഇന്നലെ വരെ ഒരു മെയിൻ പാർട്ടി നിന്നവൻ അടുത്ത ലാഭത്തിന് വേണ്ടി ചാടുന്നത് പോലെ ചാടും. ബന്ധങ്ങളെ ഒന്നും ഒരു കണക്കുകൂട്ടലുമില്ല. ഞാൻ പറഞ്ഞു അന്നും ഞാൻ വിലപിച്ചില്ല. പക്ഷേ അന്നൊരിക്കൽ അത് കഴിഞ്ഞ് പർദീസ എന്ന് എനിക്കൊരു പടം കിട്ടി. പർദീസ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. ഇപ്പോൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അതിഗംഭീരമായ പിന്നെ റെക്കോർഡിങ്ങും നല്ല പാട്ടുമൊക്കെ ആയിരുന്നു. അന്ന് വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ ഫാദർ റെസ്പയർഡ്, അച്ഛൻ മരിച്ചു എന്ന് ടെലിഗ്രാം വന്ന് കിടക്കുക. അവിടുന്ന് അപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സും പെട്ടു. സഹോദരിമാർ, പ്രായപൂർത്തി ആയ സഹോദരിമാർ മൂന്ന് നാല് പേര്, അനിയന്മാർ രണ്ട് പേര്, ഒന്നും ആയിട്ടില്ല. നേരെ എല്ലാം നിർത്തി മദ്രാസിലിട്ട് പോകുന്നു, എല്ലാം നിർത്തി മദ്രാസിലോട്ട് പോകുന്നു. ഒരു വിലാപകാവ്യം പോലെ ഞാൻ ഒഴുകി അങ്ങ് ഭവനത്തിലെത്തി. അവിടെ വെച്ച് തൽക്കാലം സിനിമയുടെ വർക്ക് നിന്നു.